നമസ്കാരം. ആന്തൂരിലെ സാജന്റെ അവസ്ഥയിൽ തിരുവനന്തപുരത്തെ പ്രവാസി. ഐ ടി നഗരത്തിൽ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനെത്തിയ പ്രവാസിയെ വിരട്ടിയോടിക്കാൻ കയറ്റിറക്ക് തൊഴിലാളികൾ ശ്രമിക്കുന്നതായി പരാതി. 29 വർഷം ഗൾഫിൽ ജോലി ചെയ്ത നസീർ നാട്ടിലുള്ള ഏതാനും പേർക്ക് ജോലി കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിലാണ് കഴക്കൂട്ടത്ത് 8 കോടി ചെലവിൽ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതാണ് പ്രതിസന്ധിയിലായത്. കിറ്റക്സ് കേരളം വിടുമ്പോഴാണ് പുതിയ വിവാദവും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കരുതലോടെ ഇടപെടാനാണ് സർക്കാർ തീരുമാനം. പ്രശ്നത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെടുകയും ചെയ്തു. തൊഴിലാളികൾ നസീറിനോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിൽ അച്ചടക്ക നടപടി എടുത്തുവെന്നും മറ്റ് തൊഴിലാളികളെ വിളിച്ചു വരുത്തി താക്കീത് നൽകിവിട്ടെന്നും കഴക്കൂട്ടം ലേബർ ഓഫീസർ KV ഹരികുമാർ അറിയിച്ചു. അങ്ങനെ പ്രവാസിയെ അനുനയിപ്പിക്കാനാണ് നീക്കം. പോലീസിന് ലഭിച്ച പരാതി അന്വേഷിക്കുന്നതായി കഴക്കൂട്ടം പോലീസും അറിയിച്ചു. പ്രവാസിയുടെ സംരംഭത്തെ തടസ്സപ്പെടുത്താൻ തൊഴിലാളികൾ ശ്രമിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി ലേബർ കമ്മീഷണറുടെയും ജില്ലാ ലേബർ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നസീറിനെയും തൊഴിലാളികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രശ്നപരിഹാരമാണ് ലക്ഷ്യം. ഇതിലും യൂണിയനുകൾ കടുംപിടുത്തം തുടങ്ങിയാൽ നസീർ പ്രതിസന്ധിയിലാകും. കണ്ണൂരിൽ ആന്തൂരിൽ കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് സാജൻ എന്ന പ്രവാസിയുടെ ആത്മഹത്യയ്ക്ക് കാരണമായത്. കഴക്കൂട്ടത്ത് ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്ന കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന നസീറിനാണ് CIT യൂണിയൻ തൊഴിലാളികളുടെ ഭീഷണിയും തെറിയാഭിഷേകവും ബുദ്ധിമുട്ടിലാക്കുന്നത്. തന്റെ ദുരവസ്ഥ ഫേസ്ബുക്കിലൂടെ നസീർ വിശദീകരിച്ചിരുന്നു. ഇത് വൈറലായി. ഇതോടെയാണ് സർക്കാർ ഇടപെടുന്നത്. കെട്ടിട നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ ലോറിയിൽ നിന്നും ഇറക്കുവാൻ അമിത കൂലി ആവശ്യപ്പെടുന്ന യൂണിയൻ തൊഴിലാളികൾ നസീറിനെതിരെ വധഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. തൊഴിലാളികളിൽ ചിലർ നസീറിനെ തൂക്കി ചുവരിലടിക്കും എന്ന ഭീഷണിയും മുഴക്കിയത്രേ. കെട്ടിട നിർമ്മാണത്തിനായി കഴിഞ്ഞ ദിവസം മിനി ലോറിയിൽ 600 ഷീറ്റുകൾ കൊണ്ടുവന്ന ഷോപ്പിംഗ് മാളിനുള്ളിൽ ഇറക്കുവാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളികളെത്തി ഷീറ്റൊന്നിന് 21 രൂപ വച്ച് വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണി മുഴക്കുകയും ലോറി തടഞ്ഞിടുകയും ചെയ്തതായി കഴക്കൂട്ടം ലേബർ ഓഫീസർക്കും ക്ഷേമനിധി ബോർഡിനും നൽകിയ പരാതിയിൽ പറയുന്നു. ഷോപ്പിംഗ് മാളിന് 3.5 കോടിയോളം രൂപ മുതൽ മുടക്കുകയും ചെയ്തു. മുതൽ മുടക്കിയ പണത്തിന്റെ നല്ലൊരു ഭാഗവും ലോൺ എടുത്തതാണെന്നും നസീർ പറഞ്ഞു. തനിക്ക് നേരിട്ട ദുരനുഭവം ചൂണ്ടിക്കാണിച്ച കഴക്കൂട്ടം പോലീസിനും തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും ലേബർ ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് നസീർ പറയുന്നു. താൻ മുതൽ മുടക്കിയ പണവും ഭൂമിയുടെ പണവും തരാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ പദ്ധതി ഉപേക്ഷിക്കാൻ പോലും തയ്യാറാണെന്ന് നസീർ പറഞ്ഞു. കഴക്കൂട്ടം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ തർക്കം തൊഴിൽ വകുപ്പ് പരിഹരിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കഴക്കൂട്ടം മാർക്കറ്റ് ജംഗ്ഷനിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ സ്ഥലത്ത് നിലനിന്ന തർക്കത്തിന് തൊഴിൽ വകുപ്പിന്റെ ഇടപെടലിൽ പരിഹാരമായെന്ന് അവർ പറയുന്നു. പരാതിക്കാരനായ നസീറിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ സ്ഥലത്ത് ലോഡിറക്കുന്നതുമായാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ചുമട്ട തൊഴിലാളികൾ അസഭ്യം പറയുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് നസീർ തൊഴിൽ വകുപ്പിന് പരാതിയും നൽകിയിരുന്നു.